ക്രിയേറ്റീവ് പീപ്പിൾ വിത്ത് അമേസിംഗ് സ്കിൽസ്. കഴിവുള്ള കലാകാരന്മാരെ അന്വേഷിച്ചാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ടാവും. അതിൽ തന്നെ തീർച്ചയായും കണ്ടിരിക്കേണ്ട കഴിവുകളുള്ള കുറച്ച് പേരാണ് ഈ വീഡിയോയും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. സലാവട്ട് ഫെഡായ്, പെൻസിൽ കൊണ്ട് പല അടിപൊളി ആർട്ടുകളും ഉണ്ടാക്കുന്നവരുണ്ട്. എന്നാൽ റഷ്യൻ ആർട്ടിസ്റ്റും ശില്പിയുമായ സലാവട്ട് ഫെഡായ്ക്ക് പെൻസിലിൽ തന്നെ പല പല കാര്യങ്ങൾ ഉണ്ടാക്കാനാണ് താല്പര്യം. അങ്ങേയറ്റം ശ്രദ്ധയോടെ ഫെഡായ് പെൻസിലുകളിൽ കൂർത്ത ആയുധങ്ങൾ ഉപയോഗിച്ച് പല വസ്തുക്കളും കൊത്തിവെക്കും. തീരെ കനം കുറഞ്ഞതാണ് പെൻസിൽ ലെഡ്. അതുകൊണ്ട് തന്നെ നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം പണികൾ ചെയ്യാനാകൂ. ചെറിയ ഐസ്ക്രീം കോണുകൾ മുതൽ സ്പോഞ്ച് ബോബിനെ വരെ ഫെഡായ് പെൻസിലിൽ കൊത്തിവെക്കാറുണ്ട്. സെന റൂണ, ഒട്ടുമിക്ക എല്ലാ കലാകാരന്മാരെയും സംബന്ധിച്ച് ക്യാൻവാസ് എന്നത് ആർട്ടുണ്ടാക്കാനുള്ള ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ക്യാൻവാസിന്മേലാണ് ആർട്ട് ഉണ്ടാക്കപ്പെടേണ്ടത്. എന്നാൽ ടർക്കിഷ് ആർട്ടിസ്റ്റായ സെന റൂണയെ സംബന്ധിച്ച് ഈ ക്യാൻവാസ് പേപ്പർ തന്നെ ഒരാർട്ടാക്കാൻ സാധിക്കും. കളർ പേപ്പറുകൾ ഉപയോഗിച്ച് റൂണയുണ്ടാക്കുന്ന രൂപങ്ങൾ കണ്ടാൽ ശരിക്കും അമ്പരന്ന് പോകും. അത്രമാത്രം ശ്രദ്ധയും കഴിവും ഉണ്ടെങ്കിൽ മാത്രമേ പേപ്പർ കൊണ്ട് ആർട്ട് ഉണ്ടാക്കാനാവൂ. റൂണ താൻ പേപ്പർ കൊണ്ട് ഇത്തരം പ്രതിമകളും ശില്പങ്ങളും ഉണ്ടാക്കുന്നതിനെ പറ്റി ഒരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട്. വിൻസെൻസോ സ്കർഗുച്ചി, ഈ കലാകാരൻ വ്യത്യസ്തനാകുന്നത് അദ്ദേഹം ആർട്ടുണ്ടാക്കുന്നത് പഴങ്ങളിലും പച്ചക്കറികളിലും ആയതിനാലാണ്. കൊത്തുപണി തനിയെ പഠിച്ചെടുത്ത സ്കർഗുച്ചിയുടെ പ്രധാന ആർട്ട് മെറ്റീരിയലാണ് ആപ്പിളും അവക്കാഡോയുമൊക്കെ. എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന പഴങ്ങളിൽ സ്കർഗുച്ചി പലതരം കത്തികൾ ഉപയോഗിച്ച് കൊത്തി അടിപൊളി ഒരു ആർട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നു. അവക്കാഡോ കൊത്തി മുയലിൻ്റെ പ്രതിമയും പസിലും ഉണ്ടാക്കിയെടുക്കാനും ആപ്പിളിൽ പ്രശസ്തരുടെ ചിത്രം കൊത്തിവെക്കാനും സ്കർഗുച്ചിക്ക് അപാര കഴിവാണ്. ടക്കെഹിറോ കിഷിമോട്ടോ, ആഹാര സാധനങ്ങൾ കൊണ്ട് ആർട്ടുണ്ടാക്കുന്ന മറ്റൊരു കലാകാരനാണ് ടക്കെഹിറോ കിഷിമോട്ടോ. ഒരു കാലത്ത് വളരെ പേര് കേട്ടിരുന്ന തായ് ഫ്രൂട്ട് കാർവിംഗ് അഥവാ കായ് സാലാക് പുളാമായി ആണ് കിഷിമോട്ടോ പഠിക്കുന്നത്. പലപ്പോഴും വലിയ ചടങ്ങുകളിൽ കാഴ്ച വസ്തുവായി വയ്ക്കാറുണ്ട് തായ് ഫ്രൂട്ട് കാർവിംഗ് ഉപയോഗിച്ച് കൊത്തിയെടുത്ത പഴങ്ങൾ. തൻ്റെ അടിപൊളി സ്കില്ലും ഉറച്ച കൈയും ഉപയോഗിച്ച് കിഷിമോട്ടോ ഏതൊരു പഴത്തിലും പച്ചക്കറിയിലും വെറൈറ്റി ഡിസൈനുകൾ കൊത്തിവെക്കും. മാത്രമല്ല എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സും മറ്റും ഉപയോഗിച്ച് അദ്ദേഹം പലതരം പസിലുകളും നിർമ്മിക്കാറുണ്ട്. നോഹ ഡെലേഡ, ഒരു സോഡ ക്യാൻ അല്ലെങ്കിൽ പെപ്സി ക്യാൻ കുടിച്ച ശേഷം ആ ക്യാൻ നമ്മൾ ആരും കയ്യിൽ തന്നെ വെക്കുന്നില്ല, അത് കളയാറാണ് പതിവ്. എന്നാൽ അമേരിക്കൻ ശില്പിയായ നോഹ ഡെലേഡയെ സംബന്ധിച്ച് സോഡ ക്യാൻ പോലെ ഇത്ര മനോഹരമായ ഒരു ആർട്ട് മെറ്റീരിയൽ വേറെ കാണില്ല. സോഡ ക്യാനുകൾ കളയുന്നതിന് പകരമായി നോഹ അത് പ്രത്യേക ഡിസൈനിൽ ചളുക്കിയെടുക്കുന്നു. ഇത് കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് ക്യാനുകൾ ഇതുപോലെ ചളുക്കിയെടുക്കാൻ ഡെലേഡ മറ്റൊരായുധവും ഉപയോഗിക്കാറില്ല എന്നതാണ്. തൻ്റെ ഒറ്റക്കൈ മാത്രം മതി. അദ്ദേഹം ഉണ്ടാക്കുന്ന ഓരോ ആർട്ട് പീസും സ്വന്തം കൈകൊണ്ട് ചളുക്കി മാത്രം ഉണ്ടാക്കുന്നതാണ്. ഫെലിക്സ് സെമ്പർ, ഫെലിക്സ് ഉണ്ടാക്കിയ പ്രതിമകൾ ഒറ്റ നോട്ടത്തിൽ സാധാരണ ഉണ്ടാക്കുന്ന ഒരു പ്രതിമ മാത്രമായിട്ടേ നമുക്ക് തോന്നൂ. എന്നാൽ ഈ പ്രതിമകൾ ഫ്ലെക്സിബിൾ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആയിരക്കണക്കിന് പേപ്പറുകൾ പശ കൊണ്ട് പ്രത്യേക രീതിയിൽ ഒരുമിപ്പിച്ച് ഉണ്ടാക്കുന്നതാണ് ഈ പ്രതിമകൾ. സാധാരണ ഷൂസ് മുതൽ വലിയ സോഡ ബോട്ടിൽസും ലേസ് പാക്കറ്റുകളും സെമ്പർ പേപ്പർ വെച്ച് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ലത്തീഷ്യ കൈ, പല കലാകാരന്മാരും വ്യത്യസ്ത വസ്തുക്കളിൽ കല തീർക്കുന്നത് നാം ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ തൻ്റെ സ്വന്തം മുടിയിൽ തന്നെ കലയുണ്ടാക്കുന്നതാണ് ലത്തീഷ്യ കൈയെ മറ്റ് കലാകാരന്മാരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത്. 2017 മുതൽ തലമുടി കൊണ്ട് പലവിധ രൂപങ്ങൾ ഉണ്ടാക്കി പഠിച്ച ഐവറി കോസ്റ്റുകാരി ലത്തീഷ്യയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് ആരാധകർ ഉണ്ടായി. കൈകളുടെയും തകർന്ന ഹൃദയത്തിൻ്റെയും ആഫ്രിക്കൻ മാപ്പിൻ്റെയും വരെ രൂപങ്ങൾ ലത്തീഷ്യ തൻ്റെ തലമുടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാൻ വേണ്ടി സ്കിപ്പിംഗ് റോപ്പ് വരെ സ്വന്തം തലമുടി കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ട് ലത്തീഷ്യ. കാമറൂൺ പോർട്ടർ, തടിയിൽ കലയുണ്ടാക്കുന്ന കലാകാരന്മാരിൽ കാമറൂൺ പോർട്ടർ ഒരു പടി മുകളിലാണ്. അദ്ദേഹം തടി കൊണ്ട് വളരെ സ്മൂത്തായി ഉണ്ടാക്കിയെടുക്കുന്ന ശില്പങ്ങൾ വളരെ പ്രശസ്തമാണ്. ആദ്യം ആനിമേറ്റർ ആയിരുന്ന പോർട്ടർ പല ഫേമസ് ചിത്രങ്ങളുടെയും പിന്നണിയിലുണ്ടായിരുന്നു. പിന്നീടാണ് അദ്ദേഹം തടി കൊണ്ട് മായാജാലം സൃഷ്ടിക്കാൻ തുടങ്ങിയത്. പലതരം ആയുധങ്ങൾ ഉപയോഗിച്ചാണ് പോർട്ടർ ഇത്തരം തടി ശില്പങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എങ്ങനെയുണ്ട് ഈ കലാകാരന്മാരുടെ കഴിവുകൾ? ആരെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക.
വീഡിയോ കണ്ടതിന് നന്ദി.